അമൃതാത്മാക്കളി ജനകീയമായ ഒരു ആയുർവേദ നയം ഒരു ആരോഗ്യ നയം ആയുർവേദം എന്ന് പറയുമ്പോൾ ആയുസ്സിനെയും ആരോഗ്യത്തെയും കരുതി രൂപാന്തരപ്പെട്ട വ്യക്തവും സുദൃഢവുമായ ഒരു ആരോഗ്യ നയം നൂറ്റാണ്ടുകളിലൂടെയാണ് വികസിച്ച് ജനജീവിതത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഉയർക്കൊണ്ടത് അതിൻ്റെ എല്ലാ അവകാശങ്ങളും സത്യത്തിൽ ഇന്ത്യൻ കുടുംബിനികൾക്കുള്ളതാണ് നമ്മുടെ അമ്മമാർ ഋഷിപ്രോക്തങ്ങളായ ആയുർവേദ ദർശനവും അതിൻ്റെ അന്തസത്തയും അതിലെ ചികിത്സാ പദ്ധതികളും ഉൾക്കൊണ്ടത് അക്കാദമിക വിദ്യാഭ്യാസം കൊണ്ടല്ല ഔപചാരിക വിദ്യാഭ്യാസം കൊണ്ടല്ല അനൗപചാരികമായി അവർ നേടിയെടുത്ത അറിവ് മനസ്സിൽ നിന്ന് മനസ്സിലേക്കെന്ന പോലെ വികസിക്കുകയാണ് ചിത്രം ഒരു പക്ഷേ ഇതിനെ അത്യസാധാരണമെന്ന് വിശേഷിപ്പിക്കാം അവർ രൂപപ്പെടുത്തുകയും വളർത്തുകയും വ്യക്തമായി ചികിത്സിക്കുകയും ഫലമുണ്ടെന്ന് വളരെ വ്യക്തമായി ലോകത്തോട് പറയാൻ പാകത്തിന് ഫലം ഉണ്ടാവുകയും അത് തങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തെ സുവ്യക്തമായി ബാധിക്കുകയും ചെയ്ത തലം മറക്കാനാവാത്തതാണ് ആ വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ജ്വരമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ജ്വരത്തിനുള്ള എത്ര എത്ര ഔഷധങ്ങൾ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ നാം കണ്ടു കഴിഞ്ഞു പതിനാറ് പലം കുറുന്തോട്ടി വരും സർവസാധാരണമായുണ്ടായിരുന്നതാ കുറുന്തോട്ടി ഇപ്പോൾ കേരളത്തിലെ ഫാക്ടറികളിലേക്ക് കുറുന്തോട്ടി വരുന്നത് കേരളത്തിന് വെളിയിൽ നിന്നാണ് പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ കുറുന്തോട്ടിയെ മുഴുവൻ നശിപ്പിക്കുകയാണ് പുതിയ തൊഴിൽദാന പദ്ധതികളെല്ലാം ചെയ്യുന്നത് ആനക്കുറുന്തൊട്ടി പോലും കേരള മണ്ണിൽ വളരരുത് സസ്യങ്ങളുടെ വളർച്ച അതിനനുഗുണമായുണ്ടാകുന്ന ഒരു ആവാസ വ്യവസ്ഥ ജീവജാലങ്ങളെല്ലാം ചേർന്ന് അവയുടെ ആവശ്യം മുൻനിർത്തിയുള്ള ഋതുചംക്രമണം ഇതൊക്കെ മാറി ശരിയായ പ്രകൃതിയെ ചേർത്തുവച്ചുള്ള പഠനം നടത്തി നോക്കിയാൽ ഈ വർഷം കേരളത്തിൽ ലഭിച്ച മഴ കേരളത്തിൽ ആവശ്യമായ വെള്ളം മനുഷ്യന് മാത്രം വേണ്ടി സ്വരൂപിക്കാൻ റബ്ബറിൽ നിന്ന് പാലായും മനുഷ്യൻ്റെ ആവശ്യത്തിന് കുടിവെള്ളമായും കുളിക്കാനുള്ള വെള്ളമായും അവൻ്റെ ഫാക്ടറികൾക്കുള്ള വെള്ളമായും രൂപപ്പെടുത്തുമ്പോൾ ജലസേചന പദ്ധതികളും ജലം നഷ്ടപ്പെടുത്താതെയുള്ള കൃഷിരീതികളും ഉപയോഗിച്ച ജലത്തെ തന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള പദ്ധതികളുമൊക്കെ രൂപപ്പെടുത്തിയ ശാസ്ത്രയുഗത്തിലാണ് നമ്മുടെ മണ്ണ് വരൾച്ചയിലേക്ക് നയിക്കപ്പെടുന്നത് ഇതെത്ര ശ്രദ്ധിച്ച് നാം പഠിക്കുന്നുണ്ട് എന്ന കാര്യം മാത്രമാണ് ആലോചിക്കേണ്ടത് വറ്റി വരണ്ടി കുളങ്ങളും കിണറുകളും ഉപരിതല ജലത്തെ ആശ്രയിച്ചിരുന്ന ഇരുപതോ മുപ്പതോ അടി മാത്രം താത്തിയിട്ടുള്ള കിണറുകൾ കേരളത്തിൽ എവിടെയും സുഭിക്ഷമായി വെള്ളം തന്നിരുന്ന കാലങ്ങളിൽ നിന്ന് മാറി അറുനൂറും എഴുന്നൂറും അടി താഴ്ചയുള്ള കുഴൽ കിണറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞുപോലും ജലം കിട്ടാതെ വിഷമിക്കുന്ന ഭൂഗർഭജലത്തെപ്പോലും ചൂഷണം ചെയ്ത് കഴിഞ്ഞ് കൊടും വരൾച്ചയിലേക്ക് നമ്മുടെ മണ്ണ് മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ റീസൈക്ളിങ്ങിനേക്കാൾ ശക്തമായി മനുഷ്യൻ കഴിക്കുന്ന വെള്ളം വിയർപ്പായും മൂത്രമായും മറ്റു ജീവജാലങ്ങൾ ഉപയോഗിക്കുന്ന ജലമെല്ലാം ഇതേ രീതിയിൽ വിയർത്തും മറ്റുമായി ഭൂമിയിലേക്ക് തന്നെ അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തുകയും അവ വീണ്ടും മഴയായി എത്തുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ചാക്രിക ചക്രമണം സുവ്യക്തമായി നമുക്കുണ്ടായിരുന്നു ദൗർഭാഗ്യമെന്ന് പറയട്ടെ മനുഷ്യനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ജല ആവശ്യത്തിന് പ്രാർത്ഥിക്കുവാൻ ആദിമസ്വരൂപമായ സസ്യങ്ങൾ ഇന്നില്ല മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെ പൂർണ്ണമായി മാറ്റിമറിക്കുകയും കൃഷി ഒരു അനാവശ്യ ഘടകമായി തീരുകയും ഇറക്കുമതി കൊണ്ട് കഴിയാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ മഴയുടെ അളവ് ഗണ്യമായി ഈ ഉഷ്ണമേഖലാ രാജ്യത്ത് കുറയുകയാണ് ഇതുകൊണ്ട് വന്നിരിക്കുന്ന വിപത്ത് നാം വിചാരിക്കുന്നതിലൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ടിന്ന് എല്ലാ സസ്യങ്ങളും നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരികയാണ് അത് വലിയൊരു വിപത്താണ് നാം അതിനെക്കുറിച്ച് ഇനിയും പഠിച്ചു കഴിഞ്ഞിട്ടില്ല കുറുന്തോട്ടിയെ ഓർത്തപ്പോഴാണ് നാം ഇതെല്ലാം ഓർത്തത് പതിനാറ് പലം കുറുന്തോട്ടി വേര് പതിനാറിടങ്ങഴി വെള്ളത്തിൽ വന്ത് നാലിടങ്ങഴിയാക്കി വറ്റിക്കുക നാല് പലം കോലരക്ക് നാലിടങ്ങഴി വെള്ളത്തിൽ വന്ത് നാല് നാഴിയാക്കുക അഞ്ചിടങ്ങഴി ചെത്തിപ്പൂവ് അഞ്ചിടങ്ങഴി വെള്ളത്തിൽ വന്ന് ഒരിടങ്ങഴിയാക്കി ഊറ്റി അരിച്ചെടുക്കുക ഇത് മൂന്നും കൂടെ ചേർക്കുക എല്ലാം ചേർത്ത് രണ്ട് നാഴി രണ്ട് ഇടങ്ങഴി എള്ളെണ്ണ നല്ലെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയും എണ്ണ എന്ന് മാത്രം പറഞ്ഞാലും എള്ളെണ്ണയാണ് തൈലം എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ആ എള്ളെണ്ണയും രണ്ടിടങ്ങളിൽ തൈരും ചേർത്ത് പശുവിൻ്റെ പാൽ കാച്ചി അല്പം ഉറ കൂട്ടി ഉറ കൂടിക്കഴിഞ്ഞാൽ എടുക്കുന്ന തൈരും ചേർത്ത് നാഴി ഇടിച്ചു പിഴിഞ്ഞ നീരും കൂട്ടി കൽക്കത്തിന് അമുക്കുരം അശ്വഗന്ധം ഇതിപ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ഉത്തമമല്ല അശ്വഗന്ധ കുതിരമൂത്രത്തിൻ്റെ മണമുള്ളതാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് പലപ്പോഴും അങ്ങാടിക്കടകളിലുള്ളത് ആയുർവേദ ഔഷധങ്ങൾ വാങ്ങുമ്പോൾ ക്വാളിറ്റി കൺട്രോളൊന്നുമില്ല പുതിയ സംവിധാനത്തിൽ ഫാക്ടറികളിൽ ക്വാളിറ്റി കൺട്രോൾ വേണം എന്ന അർത്ഥത്തിൽ ലാബറട്ടറിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കെമിസ്ട്രി പഠിച്ചിറങ്ങിയവർക്ക് തൊഴിൽ എന്ന നിലയിലാണ് പലപ്പോഴും ഗവൺമെൻറ് കാണുന്നത് പലപ്പോഴും പലതും തുടങ്ങുന്നത് തൊഴിൽ എന്ന അർത്ഥത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവ പരസ്പര വിരുദ്ധങ്ങളുമായി തീരാറുണ്ട് തൊഴിൽ എന്ന നിലയിലാണ് ജനാധിപത്യ ഗവൺമെൻറ്റിനെ ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നത് തൊഴിൽദാനത്തിന് ദാനത്തിന് ഗവൺമെൻറ് ഒരുങ്ങുന്നതിന് പകരം തൊഴിൽദാതാക്കളെയും തൊഴിലാളികളെയും അവരുടെ സ്വഭാവത്തിലും ശരീരയിലും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കേണ്ടുന്ന കർത്തവ്യം തൊഴിൽദാതാവായി ഗവൺമെൻറ് മാറുമ്പോൾ ആലസ്യം തൊഴിലാളികളിൽ സ്വാഭാവികമായി തീരുകയും പൊതുമേഖലയിൽ സമരങ്ങൾ കൂടുകയും പല തരത്തിൽ സ്വകാര്യ മേഖലകൾക്ക് പ്രാധാന്യം വരികയും ചെയ്യും അതുകൊണ്ടാണ് മിക്സഡ് എക്കണോമി ഒരു വലിയ പരാജയത്തിൻ്റെ സ്വഭാവം കൈക്കൊള്ളുന്നത് കർശനമായ നിയമങ്ങൾ കൊണ്ട് അധർമ്മങ്ങളെ നിയന്ത്രിക്കുവാനും ധർമ്മപ്രേരിതമായിരിക്കുവാനും കഴിയുമെങ്കിൽ ഉത്തമമായ അസംസ്കൃത പദാർത്ഥങ്ങൾ ആയുർവേദ ഔഷധങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വേളയിൽ രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ എളുപ്പമുണ്ട് പകരം കിട്ടുന്നതെല്ലാം വാങ്ങി ഉപയോഗിച്ചിട്ട് ആയുർവേദത്തെ കുറ്റം പറഞ്ഞ് നടന്നിട്ടും കാര്യമില്ല നല്ല അമുക്കുരം കുറുന്തോട്ടി വേര് കഷായത്തിനെടുത്തതും കുറുന്തോട്ടി വേരാണ് ഇവിടെ കൽക്കത്തിനും കുറച്ച് കുറുന്തോട്ടി വരുവാണ് കുറുന്തോട്ടി വേര് അരേണുകം ചന്ദനം മുത്ത വരട്ടുമഞ്ഞ ശതകുപ്പ ദേവതാരം മഞ്ചട്ടിപ്പൊടി രാമച്ചം കിഴങ്ങ് ഇവ കൽക്കത്തിന് വേണ്ട സാധനങ്ങൾ അമുക്കുരം കുറുന്തോട്ടിയുടെ വേര് അരേണുകം ചന്ദനം മുത്തങ്ങ വരട്ടുമഞ്ഞൾ ശതകുപ്പ ദേവതാരം മഞ്ചട്ടിപ്പൊടി രാമച്ച നന്നാറിക്കിഴങ്ങ് ഇത്രയും അരച്ച് ചേർത്ത് കാച്ചി മെഴുപ്പാകത്തിലരിച്ചു വെച്ച് പനിക്ക് ശരീരമാകത്തേക്കുക എല്ലാ പനിയും പനിയുമ്പോൾ പനിക്കുള്ള ഉത്തമ ഔഷധങ്ങളിലൊന്നാണിത് പൂവാൻ കുറുന്തില മറ്റൊരു ഔഷധക്കൂട്ടാണ് പൂവാൻ കുറുന്തില മുയൽ വിഷ്ണുക്രാന്തി ഇതെല്ലാം ദശപുഷ്പങ്ങളിൽപ്പെട്ടവയാണ് ഈ മൂന്നും പൂവാൻ പൂവാൻകുറുന്തില മുയൽച്ചെവിഷ്ണുക്രാന്തി പലാശ ഭസ്മം പലാശക്ഷരം പലാശം പ്ലാശ് പ്ലാശിൻ്റെ തൊലി അന്തർധൂമമായി ചുട്ടെടുക്കുന്നതാണ് ഈ ഭസ്മം പുടം ചെയ്തെടുക്കുകയെന്ന് പറയും ഭസ്മം കടലാടി ഇവയെല്ലാം കൂടി പൊടിച്ച് വെള്ളത്തിൽ കലക്കി ദേഹത്ത് തേച്ചാൽ വിഷമജ്വരങ്ങൾ എല്ലാം മാറും വിഷമജ്വരത്തിന് അത്യുത്തമമാണ് തുളസി നീരിൽ കുരുമുളക് പൊടിച്ചു ചേർത്ത് സേവിക്കുക വിഷമജ്വരവും വിഷവും പുളിയാറില്ല ആയിരം ആയിരമെണ്ണം എണ്ണിയെടുക്കണം വെച്ച് നെയ് ചേർത്ത് കഴിച്ചാൽ വിഷമജ്വരം മാറും പുത്തരിച്ചുണ്ടവേര് കിരിയാത്ത് കടുരോഹിണി പടോലം കുടകപ്പാലയരി കഷായം വെച്ച് സേവിച്ചാൽ ജ്വരം മാറും എല്ലാ ജ്വരവും മാറും ചിറ്റമൃത് നെല്ലിക്കാത്തൊണ്ട് കുഴിമുത്തങ്ങ കഷായം വെച്ചാൽ ജ്വരം മാറും ചിറ്റമൃത് കിരിയാത്ത് ചന്ദനം കുടകപ്പാലയരി കഷായം വെച്ച് കഴിച്ചാൽ വിഷമജ്വരം മാറും എത്ര എത്ര ഔഷധങ്ങൾ കരിങ്കുറിഞ്ഞുവേര് ദേവതാരം കുടകപ്പാലയരി മഞ്ചട്ടി കരിങ്കുറിഞ്ഞിവേര് ദേവതാരം കുടകപ്പാലയരി മഞ്ചട്ടി കൊന്നത്തൊലി പാടക്കിഴങ്ങ് കച്ചോലം തിപ്പലി രാമച്ചം കിരിയാത്ത് ആനത്തിപ്പലി ബ്രഹ്മി പതുമുഖം വയമ്പ് കൊത്തമ്പാലരി ചുക്ക് മുത്തങ്ങ ചരളം മുരിങ്ങത്തൊലി ഇരുവേലി കണ്ടകാരിച്ചുണ്ടവേര് പർപ്പടകപ്പുല് ദർഭ കടുരോഹിണി ചെറുവഴുതിനവേര് കടുക്കാത്തോട് കൊടുത്തൂവേര് ചിറ്റമർത് പുഷ്കരമൂലം ഇവ കഷായം വച്ച് തേൻമേമ്പൊടി ചേർത്ത് കഴിച്ചാൽ എല്ലാ വിഷമജ്വരവും സന്നിപാതജ്വരവും താതുജ്വരവും കാമം ശോകം ആദ്യായവയും ആഗന്തുകജ്വരങ്ങളും ജീർണജ്വരവും ശമിക്കും ഇതിന് കഷായം എന്നാണ് പേര് ചെറുതേക്കിൻ്റെ വേര് ഫാർങ്ങി ചെറുതേക്ക് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു കൊലയായിട്ടുള്ള പൂവുമായി നിൽക്കുന്ന ചെറുതേക്ക് കാണാനും ഭംഗിയുള്ളതാണ് ഇലകൾ വലുതാണ് ഇലകൾ അടയുണ്ടാക്കുന്നതിനും മറ്റും പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നു ചെറുതേക്കിൻ്റെ വേര് പർപ്പടകപ്പുല്ല് ചുക്ക് ആടലോടക വേര് കിരിയാത്ത് വേപ്പിൻ്റെ തൊലി ആര്യവേപ്പിൻ്റെ തൊലി ചിറ്റമർത് മുത്തങ്ങ തിപ്പലി കരിനൊച്ചി വേര് ഈ മരുന്നുകൾ കഷായം വെച്ച് കഴിച്ചാൽ ജ്വരം വിഷമജ്വരം എല്ലാം മാറും വളരെ അത്ഭുതകരമായ ഫലം തരുന്ന ഔഷധമാണ് പടോലം മുമ്പ് വേലികളിലെല്ലാം ധാരാളമായി കണ്ടിരുന്നു ഇപ്പോൾ കുറഞ്ഞു വരികയാണ് കാട്ടുപടവലം എന്നാണ് പറയുക കടുരോഹിണി രോഹിണി കടുക്കാത്തോട് മുത്തങ്ങ ചുക്ക് ഇവ കഷായം വെച്ച് കഴിച്ചാൽ ജ്വരം പോകും ആടലോടകം മേധ അമൃത് നറുനീണ്ടിക്കിഴങ്ങ് കടുക്കാത്തോട് ചുക്ക് തിപ്പലി ഇവ പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുക ജ്വരം പോവും വലിയ കുറുന്തോട്ടി വേരും ചുക്കും കഷായം വെച്ച് തേനും പഞ്ചസാരയും മേമ്പൊടി ചേർത്ത് കഴിക്കുക തണുപ്പ് വിറയൽ എന്നിവയോടുകൂടിയ പനിയും ചുട്ടുനീറ്റം തുടങ്ങിയവയും വിഷമജ്വരവും ഈ ഔഷധം കൊണ്ട് മാറും ചെറുതേക്ക് മുത്തങ്ങ പർപ്പടക കൊത്തമല്ലി ചുക്ക് കിരിയാത്ത് കൊട്ടം തിപ്പലി ആടലോടകവേര് പേര് ചിറ്റമൃത് ഇവ കഷായം വെച്ച് കഴിച്ചാൽ ജീർണജ്വരം സതതജ്വരം സന്തതജ്വരം എല്ലാം മാറും പനി വളരെ വർദ്ധിച്ചതാണെങ്കിൽ ചെറുതേക്ക് കൊത്തമല്ലി ചുക്ക് കിരിയാത്ത് കൊട്ടം തിപ്പലി ആടലകവേര് ചിറ്റമൃത് ചെറുതേക്ക് കൊത്തമല്ലി ചുക്ക് കിരിയാത്തു കൊട്ടം തിപ്പലി ആടലോടകവേര് ചിറ്റമൃത് ഇവ ഓരോ കഴഞ്ചും മുത്തങ്ങ പർപ്പടക ഇവ രണ്ട് കഴഞ്ച് വീതവും ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ പനിയും മാറും വളരെ വർദ്ധിച്ച പനിക്ക് ഒരു നൂറ്റിയഞ്ച് ഡിഗ്രി വരെയൊക്കെ പനിയെത്തിയാൽ പനി കൊണ്ട് വളരെ വലയുമ്പോൾ ഇത്രയും മരുന്നുകൾ നമ്മൾ കുറിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ചെറുതേക്ക് കൊത്തമല്ലി ചുക്ക് കിരിയാത്ത് കൊട്ടം തിപ്പലി ആടലോടക വേര് ചിറ്റമർത് ഇവയെല്ലാം ഓരോ കഴഞ്ചും പർപ്പടക പുല്ല് മുത്തങ്ങ എന്നിവ രണ്ട് കഴഞ്ചും വീതം ചേർത്ത് കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ എല്ലാ ജ്വരവും മാറും ജ്വരത്തിന് അതിവിശിഷ്ടമായ ഒരു ഔഷധ പ്രയോഗമാണ് ഇത് ഏവം വിധമായ ആയുർവേദ രഹസ്യങ്ങളെ അത്യന്തം ശ്രദ്ധയോടുകൂടി പഠിക്കുകയും ജനോപകാരത്തിനായി തങ്ങളുടെ ബോധതലങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം